തൃശൂർ നഗരം പൂര ആവേശത്തിലേക്ക് നടന്നടക്കുകയാണ്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പൂര വിളംബര ഘോഷയാത്ര നടന്നു. നടുവിലാലിലും നായ്ക്കനാലിലും മണിഗണനാലിലും പൂരപ്പന്തലുകൾ ഒരുകയാണ്. കൊറോണയ്ക്ക് ശേഷം പൂര പുരുഷാരത്തെ വരവേൽക്കാൻ നഗരം ഒരുക്കത്തിലാണ്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ഐസൻ ജോസും സിജു കർത്തേടവുമുണ്ട്. അത് ഞാൻ ഐസനിലേക്ക് പോവുകയാണ്. ഐസൻ, ഐസനൊരു തൃശ്ശൂർകാരൻ കൂടിയാണ്, അതുകൊണ്ട് ഒന്നും ചോദിക്കേണ്ടതില്ല. ഐസൻ അറിയാം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ. ഏതുവരെയായി ഒരുക്കങ്ങൾ? ഇനിയിപ്പോൾ പൂരത്തിനധികം ദിവസമില്ല. തീർച്ചയായും മായ, പൂരത്തിനധികം ദിവസമില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിലാണ്, ശരവേഗത്തിലാണ് പുരോഗമിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്താണ്. ഇപ്പോൾ നമ്മോടൊപ്പം സിജു കർത്തേടത്ത്, അതായത് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് സ്ഥലം മാറിയെത്തിയ തൃശ്ശൂർ കർത്തേടത്തിൻ്റെ ആദ്യത്തെ പൂരമാണ്. ആ പൂരാഘോഷം കാണാനുള്ള ഒരു ആവേശത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം കൂടിയിരിക്കുന്നത്. പൂരത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് വ്യത്യസ്തമായൊരു ചടങ്ങ് മറ്റു വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നടന്നുണ്ടായി. അത് കോർപ്പറേഷൻ്റെ പൂര വിളംബരമാണ്. കോർപ്പറേഷൻ ശതാബ്ദി ആഘോഷമാണ് ഈ വർഷം. 2021 കോർപ്പറേഷൻ്റെ ശതാബ്ദി വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പൂര വിളംബര ഘോഷയാത്ര കോർപ്പറേഷൻ ആരംഭിക്കുന്നത്. കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെല്ലാവരും ചേർന്നാണ് ഈ പൂര വിളംബര ഘോഷയാത്ര നടന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പന്തലുകൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നിൽക്കുന്നതിന് തൊട്ടടുത്ത് ഒരു പന്തൽ ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പന്തൽ ഉയരുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ, തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകൾക്ക് എഴുന്നള്ളി എത്തി നിൽക്കാനുള്ളൊരു പന്തലാണ്. നട്ടപ്പുറവയിലായിരിക്കും ഈ ആനകൾ എത്തുമ്പോൾ, ആന ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുക. ഇത്തരത്തിൽ ആനകൾ എത്തുമ്പോൾ ആനകൾക്ക് തണലേകാനുള്ളൊരു സംവിധാനം, നിയമപ്രകാരമുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കാണാൻ സാധിക്കും. സിജു കറുത്തയിടത്തും കുറേ പൂരം കാണാൻ ഇറങ്ങിയിട്ടുണ്ട് കാലത്ത് തന്നെ. എന്താണ് സിജു ഇപ്പോൾ കാലത്ത് കണ്ട പൂരം? തീർച്ചയായിട്ടും തൃശ്ശൂരിനെ കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കേട്ട ഒരു കാര്യം പാഠപുസ്തകങ്ങളിലൂടെയാണ്. കാരണം കന്യാങ്ങണോ കപ്ലണോ വിശക്കണോ വീശാലണോ എന്ന് പറഞ്ഞ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഴയ കാലത്ത് തൃശ്ശൂരിൻ്റെ സ്ലാങ് അങ്ങനെയാണ് തൃശ്ശൂർ എന്നുള്ള ഒരു പേര് നമ്മുടെയൊക്കെ മനസ്സിൽ കുട്ടിക്കാലം മുതൽ വരുന്നത്. പിന്നീടാണ് പൂരത്തെക്കുറിച്ച് വരുന്നത്. പലപ്പോഴും ഈ പൂരം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ആകർഷണീയമായിട്ട് തോന്നിയിട്ടില്ല. കാരണം പല ശരി ആകർഷണീയ തോന്നിയില്ല എൻ്റെ കാലത്ത്. കാരണം അതൊരു മറ്റ് ആഘോഷങ്ങളെപ്പോലെയല്ലേ അതിൽ അതിശയക്തി തോന്നിയിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾ തൃശ്ശൂരിലേക്ക് വരുന്നത്, പൂരം കാണാൻ വരുന്നത് എന്ന് ഇവിടെ എത്തിയപ്പോൾ നേരിട്ട് അനുഭവിച്ചപ്പോഴാണ് ആ ഒരു യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെട്ടത്. നഷ്ടങ്ങളുടെ വർഷങ്ങളാണ് കടന്നുപോയത് എന്നുള്ള ബോധമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ നഷ്ടങ്ങൾ കഴിഞ്ഞ് വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ഇത്തവണ പൂരം കഴിയുന്നതോടുകൂടി ആ ഒരു നഷ്ടബോധങ്ങൾ ഇല്ലാതെയാകും എന്നാണ്. എങ്കിലും ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആറാട്ട് ഉത്സവം, അതോടൊപ്പം തന്നെ കൊടിയേറ്റവും കണ്ടു. പാറമേക്കാവിലും ദേവസ്വം തിരുവമ്പാടിയിലും കൊടിയേറ്റം കണ്ടു കഴിഞ്ഞു. ആ കൊടിയേറ്റത്തോടു കൂടി തന്നെ കേരളത്തിലും അതുപോലെ കേരളത്തിൻ്റെ പുറത്തുമുള്ള തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന ഈയൊരു തൃശ്ശൂർ പൂരത്തെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ മനസ്സുകളിലേക്ക് ഈയൊരു തൃശ്ശൂർ പൂരം കൊടിയേറി കഴിഞ്ഞു. അവരുടെ മനസ്സിലേക്കാണ് കൊടിയേറ്റം ഉണ്ടായത്. 2 ദിവസം കഴിഞ്ഞാൽ 8-ാം തീയതി വെടിക്കെട്ടിനുള്ള സജ്ജനങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. അവിടെ കുഴി കുത്തുന്ന ഒരു കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2000 കുഴികളാണ് അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടിയുടെയാണ് ഇപ്പോൾ അവിടെ കുഴി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മറ്റ് വെടിമരുന്നൊക്കെ തൊട്ടടുത്തുള്ള പുരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പൂരം എന്ന് ആളുകൾ എന്തുകൊണ്ടാണ് പൂരത്തെക്കുറിച്ച് ഇത്രയും വാചാൽ രാവുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് പലപ്പോഴും നമ്മൾ TVയിലൂടെ മാത്രം കണ്ട ഒരു അനുഭവം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെ വന്ന് കാണണമെന്നുള്ള ഒരു താല്പര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഒരിക്കൽ പൂരത്തിനെത്തിയ ആളുകൾ വീണ്ടും വീണ്ടും കാണാൻ എത്തുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ആദ്യ കാഴ്ചയിൽ തന്നെ ഒന്നും പൂർണ്ണമായിട്ടില്ല. എല്ലാത്തിൻ്റെയും ഒരുക്കങ്ങൾ നടക്കുകയാണ്. എങ്കിൽ പോലും ആ സമയത്ത് പോലും അതിൻ്റെ ഒരു ആകർഷണീയത നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് അപ്പോൾ പൂരം കഴിയുന്നതോടുകൂടി 3 കാര്യങ്ങളേറെ, ഇലഞ്ഞിത്തറ മേളവും അതോടൊപ്പം തന്നെ പൂരം വെടിക്കെട്ടും കുടമാറ്റവും, ഇതാണ് പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ കാണുന്നതോടുകൂടി പൂർണ്ണ തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന ആളുകളുടെ മനസ്സിൽ വീണ്ടും അടുത്ത വർഷം പൂരം എത്താനുള്ള ഒരു ആകർഷണീയത അവരുടെ ഉള്ളിലുണ്ടാവും, വൈകാരികത ഉണ്ടാവും. എന്താണെങ്കിൽ 2 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പൂരം ഉണ്ടായ
ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ആ ഒരു പരിമിതിയെ മറികടന്നുകൊണ്ടായിരിക്കും ഇപ്പോൾ പൂർണ്ണ പ്രൗഢിയോടുകൂടി തന്നെ ഇത്തവണ പൂരം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2000 കുഴികൾ ഇവിടെ രൂപപ്പെട്ടുകൊണ്ട് ഇത് തിരുവമ്പാഴിയുടെ മാത്രമാണ്. ഇനി പാറമേക്കാവിൻ്റെ വേറെയുണ്ട്. അതിൻ്റെ വെടിപ്പുരകൾ സജ്ജീകരിക്കുന്ന സ്ഥലം അപ്പം തൊട്ടപ്പുറത്തുനിന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം ആളുകളുടെ മനസ്സിലൊക്കെ ആകാംക്ഷയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം ഈ തൃശ്ശൂരിനെ പറ്റി പറയുമ്പോൾ കേവലം പൂരം മാത്രമല്ല പല കാര്യങ്ങളിലും തൃശ്ശൂർ നഗരം വളരെ മറ്റൊരു കാര്യം എന്താണ് ഇവിടെ തൃശ്ശൂർ പൂരം മാത്രമല്ല സ്പോർട്സിൻ്റെയും അതുപോലെ കായിക വിനോദത്തിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അല്ലേ. ജോപ്പോൾ അഞ്ചേരിയും അതോടൊപ്പം തന്നെ IM വിജയനൊക്കെ ഇവിടെയുണ്ട്. ആ സ്പോർട്സ് നമുക്കറിയാം ഫുട്ബോൾ ടെന്നീസ് എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ്. കേവലം പൂരം മാത്രമല്ല അതോടൊപ്പം തന്നെ ചക്കോളാസ് ട്രോഫിയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഗൃഹാതുരത്വം ജനിപ്പിക്കുന്ന മലയാളം എക്സ്പ്രസ് എന്നുള്ള പത്രത്തിൻ്റെ കേന്ദ്രമാണ്. ട്രോഫികളുടെ നഗരം തൃശ്ശൂർ പൂരം മാത്രമല്ല ട്രോഫികളുടെ നഗരം കൂടിയാണ്. ഈ ഒരു കാര്യം കൂടി ഈ ഒരു ശ്രോതാക്കൾക്ക് പങ്കുവെക്കാൻ ഐസനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐസൻ, സിജു നേരത്തെ പറഞ്ഞു സിജു പാഠപുസ്തകത്തിലൂടെ അറിഞ്ഞ തൃശ്ശൂർ പൂരം. പക്ഷെ നമ്മൾ തൃശ്ശൂർക്കാർക്കൊക്കെ ഓരോ തവണ തൃശ്ശൂർ പൂരം കാണുമ്പോഴും അതിശയം കൂടിക്കൂടി വരികയാണ്. ഇത്തവണ സിജുവിനും ആ അതിശയം ഉണ്ടാവും ഉറപ്പാണ്. പൂരം കാണുകയാണല്ലോ ആദ്യമായി. അപ്പോൾ ഇത്തവണത്തെ ഒരു അതിശയം അത് എന്താണ്? ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പൂരത്തിന്. ഇത്തവണത്തെ ഒരു അത് എങ്ങനെയാണ് ഐസൻ? തീർച്ചയായും ഇത്തവണത്തെ പൂരം ഒരു പുതുമയോടെ തന്നെയാണ് എന്നതിനേറെ പ്രാധാന്യമുള്ളത് കഴിഞ്ഞ 2 വർഷം പൂരം നടന്നില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷം പൂരം ഭാഗികമായി നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് തൊട്ട് മുമ്പ് കൊറോണയുടെ ശക്തമായൊരു പ്രശ്നം നിലനിന്നൊരു സാഹചര്യത്തിൽ പൂരം നടക്കാതിരുന്ന ഒരു ചടങ്ങ് മാത്രമായി ഒരാനയെ പുറത്ത് എഴുന്നള്ളിക്കുക അത്തരത്തിൽ ഏറെ വേദനാജനകമായൊരു സാഹചര്യമാണ് 2 വർഷത്തിനിടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പൂരം വലിയൊരു ആഘോഷമാണ്. ഈ വർഷത്തെ പൂരത്തിന് 15 ലക്ഷത്തോളം ജനങ്ങളെത്തും എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് കണക്കാക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരുക്കങ്ങളുടെ കൂടി ഒരു കാഴ്ച തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പേർ പൂരത്തിന് എത്തുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. അതുതന്നെയാണ് ഈ വർഷത്തെ പൂരത്തിൻ്റെ പ്രത്യേകതയും. പൂർണ്ണതോതിൽ കൊറോണയ്ക്ക് ശേഷം പൂരം ആരംഭിച്ചിരിക്കുകയാണ്, പുനരാരംഭിച്ചിരിക്കുകയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെ സ്വാഗതം ചെയ്യാനായിരിക്കാം ഒരു പക്ഷേ കോർപ്പറേഷനിൻ്റെ ഭാഗത്തു നിന്ന് പൂരാഘോഷങ്ങൾ ഉണ്ടാകുന്നു, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിൽ നിരവധിയായ പൂരാഘോഷങ്ങളും അനുബന്ധമായ ആഘോഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ, നേരത്തെ സിജു പറഞ്ഞതുപോലെ വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വെടിക്കെട്ടിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം മഴ, ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു. ആ മഴ വന്നതുകൊണ്ടാണ് കുഴികളെല്ലാം ഇത്തരത്തിൽ മൂടിയിട്ടിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ വെടിക്കെട്ട് പുരകൾ സജ്ജമായിരിക്കുന്നു. ഈ ഇവിടെയാണ് വെടിക്കെട്ട് നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഘനഗാംഭീര്യമേറിയ വെടിക്കെട്ട് നടക്കുന്ന അതേ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിരവധിയായ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുകയും ചെയ്യും. അതുതന്നെയാണ് ആരായാലും ഇപ്പോൾ സിജു കറുത്തെടുത്തായാലും അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേരുന്ന ഏത് മനുഷ്യരായാലും ജനം TVയുടെ റിപ്പോർട്ടർ എന്നതിനപ്പുറം ഈ നാടിനെ സ്നേഹിക്കുന്ന കോഴിക്കോട്ടുകാരായ നാടിനെ സ്നേഹിക്കുന്ന കോഴിക്കോട്ടുകാർ തൃശ്ശൂരിനെ സ്നേഹിക്കുന്നു. അതുതന്നെയാണ് തൃശ്ശൂർക്കാരുടെ ഏറെ വലിയൊരു ഭാഗ്യവും. അതുതന്നെയാണ് സിജു ഇത്തവണ ആസ്വദിക്കാൻ പോകുന്നതും ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ കേവലം തൃശ്ശൂർ പൂരത്തിൻ്റെ നഗരം മാത്രമല്ല, ഞാൻ ഐസിന് പറഞ്ഞപോലെ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഒരു ടൗൺ ഹാളിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ എന്ത് പരിപാടി നടത്തി കഴിഞ്ഞാലും അത് ഫുള്ളായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ മറ്റു നഗരം കാണാൻ കഴിഞ്ഞത് ഈ തൃശ്ശൂർ വന്നപ്പോഴാണ്. തൃശ്ശൂർ കേരള അക്കാദമി സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കാണാൻ പറ്റുന്ന കലാപരിപാടികൾ കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ കേവലം സാംസ്കാരിക നഗരം എന്ന് വിളിക്കാവുന്ന രീതിയിൽ രാത്രിയെപ്പോലും സമ്പന്നമാക്കുന്ന, കലകൊണ്ട് സമ്പന്നമാക്കുന്ന, പാട്ടുകൊണ്ട് സമ്പന്നമാക്കുന്ന, ഡാൻസ് കൊണ്ട് സമ്പന്നമാക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും, എനിക്കത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുഭവവേദ്യമായത്, ഇതൊരു രാജനഗരം കൂടിയാണ്, ശക്തനമ്പുരാൻ്റെ രാജനഗരം കൂടിയാണ്, ഒരു പ്ലാൻഡ് സിറ്റിയാണ്. വലിയ ഒരു തിരക്കുകളോ അല്ലെങ്കിൽ ആ ഒരു ജഗബുക എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ആ ഒരു കാര്യങ്ങളല്ല. വളരെ സൗമ്യമായിട്ട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ കാണുന്ന വാഹന തിരക്കുകളില്ല. എല്ലാം നഗരം ഒരു പ്ലാൻഡ് സിറ്റിയാണ്. ആ പ്ലാൻഡ് സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു ആഘോഷം, ഒരുപക്ഷെ ഈ ഒരു ഗ്രൗണ്ടിലാണ് വെടിക്കെട്ടൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. കുടമാറ്റത്തിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നഗരത്തിൽ തന്നെ
ഈ ഒരു ആഘോഷം എത്തുന്നു. ഇവിടുത്തെ ജനങ്ങൾ സഹൃദയരായിട്ടുള്ള ജനങ്ങൾ കലയെയും അതോടൊപ്പം തന്നെ ആഘോഷങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഈ ഒരു നഗരത്തിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഈ പൂരത്തെ സ്നേഹിക്കുന്ന, തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള ആളുകൾ ആ ഈ തൃശ്ശൂർ പൂരത്തെ ആഘോഷമാക്കാൻ അടുത്ത ദിവസങ്ങളിൽ വരും എന്നുള്ളതാണ്. 15 ലക്ഷം ആളുകളാണ് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. ഒരുപക്ഷെ അതിൽ കൂടിയേക്കാം, കാരണം കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള പൂരാഘോഷമാണ്. അതിനെ ആഘോഷമാക്കാം എന്നുള്ള ചിന്തകൾ, അവരുടെ മനസ്സിലുള്ള ഭീതികളെല്ലാം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, പൂരം കാലം കഴിഞ്ഞുവെങ്കിലും ജനങ്ങളെല്ലാം തന്നെ വളരെ ജാഗ്രതയോടു കൂടിയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ആളുകൾ, വരുന്ന ആളുകൾക്ക് എല്ലാം തന്നെ കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ്, മാസ്ക് ധരിച്ചുകൊണ്ടാണ്. ഞങ്ങൾ മാസ്ക് ധരിക്കാത്തവരല്ല, കാരണം അത് തൽക്കാലമായിട്ട് ഇത് ഈ ഒരു കാര്യങ്ങൾ പറയാൻ, ഫ്ലുവൻ്റായിട്ട് പറയാൻ വേണ്ടി തൽക്കാലം മാസ്ക് മാറ്റിവെച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളും ഈ മാസ്ക് ധരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ കാണാൻ സാധിച്ചത് അവർ മാസ്ക് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പൂര കാലഘട്ടത്തിലും ഒന്ന് ഈ കേൾക്കുന്ന സഹൃദയരായിട്ടുള്ള ആളുകളോട് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നിങ്ങളെല്ലാവരും തന്നെ വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള മാസ്ക് ധരിക്കണം. നിങ്ങൾക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ തരാൻ ആരും ഉണ്ടാവില്ല. സ്വയം കരുതലിൻ്റെ പാഠങ്ങൾ ഈ ഒരു കൊറോണ കാലത്തും ഈ ഒരു പൂരനാളുകളിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. എന്താണെങ്കിലും ഇത്തവണത്തെ പൂരം മറ്റ് പൂരങ്ങൾ, കാരണം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുണ്ടാകുന്ന ഈ പൂരം പ്രൗഢിയോടുകൂടി, കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ പ്രൗഢിയോടുകൂടി ഇത്തവണ പൂരം ആഘോഷിക്കാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ ഒരു മഴ പെയ്തു, ഇതൊരു ശുഭസൂചനയാണ്. വരും ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കട്ടെ. ഇത് ഈ ഒരു എല്ലാം അന്തരീക്ഷങ്ങളൊക്കെ മാലിന്യം നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നല്ല സൂചനയായിട്ട് ഇന്ന് മഴ പെയ്തു. മഴ മാറിക്കഴിഞ്ഞു, ഇപ്പോൾ വെയിലറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ നേരത്തെ ഇവിടെ മൂടിയിട്ടിരിക്കുന്നത് ഈ കുഴിയിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള ടാർപോളിംഗ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. എനിക്ക് അല്പസമയത്തും കഴിഞ്ഞ് ഇതിലൊക്കെ മാറ്റാം. 2000 കുഴികൾ ഇവിടെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മാത്രമായിട്ട് ഇവിടെ കുഴികൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ വെടിപ്പുരകൾ അപ്പുറം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു വെടിക്കെട്ടിനുള്ള മരുന്നും മറ്റേ എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ തിരുവമ്പാടി ഈ സ്ഥലത്ത് നമുക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും പ്രൗഢഗംഭീരമായ ഒരു ആഘോഷത്തിനാണ് 2 നാളുകൾക്കകം, അല്ലെ, വെടിക്കെട്ടിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് 8-ാം തീയതിയാണ്. അതിനുശേഷം 10-ാം തീയതിയാണ് പൂരം. 11 വരെ നീളം നിൽക്കുന്ന പൂരത്തിൽ കഴിഞ്ഞ കാലങ്ങളേക്കാൾ പ്രൗഢിയോടുകൂടിയുള്ള ഒരു പൂരമായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. കൊറോണ നമ്മളെ വിട്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഈ പൂരപ്പറമ്പല്ല, ഇനിയുള്ള ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഐസനായാലും സിജുവായാലും ആ ആളുകളുടെ ഇടയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സിജു പറഞ്ഞതുപോലെ തന്നെ മാസ്ക് ഉപേക്ഷിക്കുകയേ വേണ്ട. മാസ്ക് വെച്ച് തന്നെ ആയിക്കോട്ടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത്ര കണ്ട് ഒരു പുരുഷാരമായിരിക്കും അവിടെ ഉണ്ടാവുക, അത് പറയേണ്ട കാര്യമില്ലല്ലോ ഐസനോട്. ഇന്നിപ്പോൾ പൂര വിളംബര ഘോഷയാത്ര നടന്നു കഴിഞ്ഞു, അത് പൂരത്തിന് തുടക്കം കുറിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. തീർച്ചയായും പൂരത്തിന് തുടക്കം കൊടിയേറ്റത്തോടെ തന്നെ കുറിച്ച് കഴിഞ്ഞു. തൃശ്ശൂർ പൂരം കൊടിയേറിയ ആ നിമിഷം മുതൽ 8 ദിവസം പൂരപ്പുറപ്പാടാണ്, പൂരത്തിൻ്റെ തിരക്കുകളാണ്. പൂരം കൊടിയേറ്റത്തിന് ശേഷം പൂരം ആഘോഷമായി മാറുന്ന 8 ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ഇന്നും പൂരത്തിൻ്റെ ചടങ്ങുകളുമായി അനുബന്ധിച്ചിട്ടുള്ള ചില പൂജാകർമ്മങ്ങളും താന്ത്രിക കർമ്മങ്ങളുമെല്ലാം ഈ ക്ഷേത്രങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പൂരം തുടങ്ങിക്കഴിഞ്ഞു. പൂര വിളംബരം എന്നുള്ളത് ഒരു പുതിയൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ആഘോഷം എന്നത് മാത്രമാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴേ തൃശ്ശൂർ നഗരം പൂര ലഹരിയിലാണ്, അതിൻ്റെ ഒരു ഭാഗമാകുന്നു ജനാധിപത്യ സംവിധാനങ്ങൾ കൂടി എന്നേ ഇതിൽ പറയാനുള്ളൂ. നേരത്തെ സിജി ചൂണ്ടിക്കാട്ടിയതുപോലെ നഗരത്തിന് ഏറെ സവിശേഷതകളുണ്ട്. ഇത്തരത്തിൽ ഡൽഹിയിലെ കണാട്ട് പ്ലേസ് പോലെ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു നഗരമാണ് തൃശ്ശൂർ നഗരം. നമുക്കറിയാം, നേരിട്ട് പണ്ട് അറിയാവുന്നതാണ്, പാറുക്കുട്ടി നേതൃത്വം റീജൻസിയുടെ ഒരു ദീർഘവീക്ഷണത്തിലുണ്ടായ ഒരു നഗരമാണ് തൃശ്ശൂർ. നഗരത്തിൽ നിന്നും ജയിൽ മാറ്റിയത് അവരാണ്. അവരുടെ എല്ലാം ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ നഗരത്തിൻ്റെ സൗന്ദര്യത്തിനുണ്ട്. ആ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം, ഏറ്റവും ഉയർന്ന ഇടത്തിലാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവമ്പാടി ക്ഷേത്രവും പറമേക്കാവ് ക്ഷേത്രവും പങ്കെടുക്കുന്ന പൂരത്തിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ 2 പേർക്ക് മുൻതൂക്കമില്ലാത്ത വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ശക്തൻ തമ്പുരാൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ എനിക്ക് ദൃശ്യങ്ങൾ കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കടക്കുക സാധ്യമല്ല, കാരണം ഈ ബാരിക്കേഡ് വെച്ചതിന് പുറകിലാണ് വെടിക്കെട്ടുപുര. ഈ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടുപുരയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവമ്പാടി വിഭാഗത്തിനായി
വെടിക്കെട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന സൂക്ഷിക്കുന്നൊരു പ്രദേശമാണ്. നേരത്തെ തന്നെ ഇതിന് ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ തൊട്ടടുത്ത ദിവസം, അതായത് 11-ാം തീയതി പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം സാമഗ്രികളെല്ലാം തന്നെ വെടിക്കെട്ട് പുരയിൽ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ കാവലാണ് വെടിക്കെട്ട് പുരയ്ക്ക് സാധാരണഗതിയിൽ ഒരുക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, സായുധ പോലീസ് തന്നെ കാവൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫയർഫോഴ്സിൻ്റെയും അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളുടെയും സ്ഥിരം കാവലുണ്ടാകുകയും ചെയ്യും. ഈ വെടിക്കെട്ട് പുരയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർശനമായൊരു ഇടപെടൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകുകയും ചെയ്യും. ഈ വെടിക്കെട്ട് പുരയ്ക്ക് സമാനമായാണ് പന്തലുകൾ ഉയരുന്നതും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉയരുന്നത്. തൃശ്ശൂർ പൂരം 10-ാം തീയതി കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരനടയിലൂടെ പ്രവേശിക്കുന്നതോടെ ആരംഭിക്കും. അതിനു മുമ്പ് നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തള്ളി തുറന്ന് പൂരം ഔദ്യോഗികമായി വിളംബരം ചെയ്യും. ആചാരപരമായ പൂരവിളംബരം തൃശ്ശൂർ പൂരത്തിന് രണ്ട് ദിവസം തലേ ദിവസമായിരിക്കും നടക്കുക. 8-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് നടക്കും. സാമ്പിൾ വെടിക്കെട്ട് നമുക്കറിയാം, ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കോവിലകത്തും പാടം എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പഴയൊരു കോവിലിലുണ്ടായിരുന്ന ഒരു പൂരാഘോഷമായിരുന്നു കോവിലകത്തും പൂരം. അതിൻ്റെ ഓർമ്മയായാണ് ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. സാമ്പിളിനും ഇതുപോലെ തന്നെ കാത്തിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും. തൃശ്ശൂർ വെടിക്കെട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സിജു? തീർച്ചയായിട്ടും. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടറിഞ്ഞ ഒരു പൂരത്തെ നേരിട്ടറിയാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ കാണാനോ അല്ലെങ്കിൽ വന്ന് കാണാനുള്ള ആൾത്തിരക്കൊക്കെ നേരത്തെ അറിയാം. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 15 ലക്ഷത്തോളം ആളുകളാണ് ഇത്തവണ ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലും ഇത്രത്തോളം ആളുകൾ ഉണ്ടാവാം, പൂരത്തിൻ്റെ തിരക്കിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പിന്മാകുന്നൊരു മാനസികാവസ്ഥയായിരുന്നു, വന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഒരിക്കലും ഉണ്ടായിരുന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ചില നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് നമ്മളെത്ര തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ദൗത്യം പൂർത്തീകരണത്തിന് വേണ്ടി എത്തിച്ചേരുക എന്നുള്ളത് ഒരു പക്ഷേ നിയോഗമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ പൂരത്തെ സമ്പന്നമാക്കണമെങ്കിൽ പൂരം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ ഒരു ദൗത്യം ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുന്നു. ഇവിടെ എത്തിയപ്പോൾ ആദ്യ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല, നേരത്തെ ഐസൻ പറഞ്ഞതുപോലെ ഒരു കൊടിയേറ്റത്തോടുകൂടി മനസ്സുകളിൽ ഓരോ പൂരപ്രേമികളുടെ മനസ്സിലേക്കാണ് ആ കൊടിയേറിയിരിക്കുന്നത്. ആ കൊടിയേറ്റം ലക്ഷം വരുന്ന ഈ പൂരപ്രേമികളുടെ മനസ്സുകളിൽ കൊടിയേറിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ആഘോഷിക്കണം, മനസ്സുകൊണ്ട് ആഘോഷിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ, നമ്മൾ കൊടുക്കുന്ന ദൃശ്യങ്ങൾ ആ ഒരു ആഘോഷ മനസ്സുകളെ കൂടുതൽ സമ്പന്നമാക്കും. ഈ 8-ാം തീയതിയത്തെ വെടിക്കെട്ടിന് അത് തയ്യാറാകുന്നു. ആ വെടിക്കെട്ടോടുകൂടി ഒന്നുകൂടി അവരുടെ മനസ്സിൽ ഈ ഒരു പൂരം അരക്കിട്ടുറപ്പിക്കും. 10-ാം തീയതിയും 11-ാം തീയതിയും ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടിയേറ്റവും ഈ ഒരു വെടിക്കെട്ടും അതോടൊപ്പം തന്നെ ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും എല്ലാം കഴിയുമ്പോൾ, എല്ലാം കഴിയും നിർവൃതിയോടുകൂടി, ഒരു മനസ്സും വയറും നിറഞ്ഞ് തിരിച്ചു പോകാവുന്ന ഒരു അവസ്ഥ തൃശ്ശൂരിൽ പൂരത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പോൾ ആ മനസ്സ് നിറയ്ക്കാനുള്ള ഒരു മനസ്സോടുകൂടിയാണ് ഇപ്പോൾ പൂരപ്രേമികളുടെ, അത് തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മാത്രം ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളുടെ മാനസികാവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. ഐസൻ, എത്ര കേട്ടാലും പറഞ്ഞാലും തീരാത്തതാണ് തൃശ്ശൂർ പൂര വിശേഷങ്ങൾ. ഇനിയുള്ള ദിവസങ്ങളിൽ എന്നല്ല, ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങളിൽ നിന്ന് ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് ഏതായാലും പൂര വിളംബര ഘോഷയാത്ര നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പൂരപ്പന്തലുകൾ ഉയരുകയുമാണ്. കൊറോണയ്ക്ക് ശേഷം പൂര പുരുഷാരത്തെ വരവേൽക്കാൻ തൃശ്ശൂർ നഗരം ഒരുക്കത്തിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.